ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് ചീസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെജിറ്റബിൾസും ചീസും ഒക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ബ്രെഡാണ്, പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ ക്യാപ്സിക്കം രണ്ട് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കളറാണ് കിട്ടുന്നെങ്കിൽ അത് മതി, ഇനി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ബട്ടറും പിന്നെ സ്ലൈസ് ചീസും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബ്രെഡ് നടുവിലായിട്ട് കട്ട് ചെയ്തിട്ട് ബ്രെഡിൻ്റെ വൈറ്റ് പോർഷന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ എല്ലാത്തിനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 എഗ്ഗാണ്. ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ എഗ്ഗ് ഇങ്ങനെ കട്ട പിടിച്ചൊന്നും നിൽക്കരുത്. അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. വെജിറ്റബിളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഉള്ളി, തക്കാളി, രണ്ട് കളറിലുള്ള ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ വെച്ചാൽ മതി, അപ്പോൾ വെച്ച് കൊടുത്തൊന്ന് സെറ്റാവും. ശേഷം നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കുറച്ച് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ബ്രെഡ് മുറിച്ച് വെച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മുടെ ചീസ് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മുടെ എഗ്ഗ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞ് വരും. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ആ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ, നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഈ ചീസ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചീസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ചീസ് വെച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ചീസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.